അനുഭവമാണ് തന്നെ ഛത്തീസ്ഗഡ് ടൂറിസം. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോ ഇല്ല, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങള് സമയം 5:00 ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമുള്ള ടൂറിസം ബോർഡിന്റെ ഒരു പരിപാടി ഉണ്ട്. ഇന്നത്തെ വേൾഡ് ടൂറിസം ഡേ അനുബന്ധിച്ച് ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു സൈക്കിൾ റാലി. അപ്പൊ അങ്ങോട്ടേക്ക് പോവാണ് ഞങ്ങൾ, കേട്ടോ. ഓക്കെ, അത് ഇവിടുത്തെ ടൂറിസം ബോർഡിന്റെ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉള്ളതുകൊണ്ട് പോവാണ്. അവർ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റായ്പൂർ സിറ്റിയിലാണ്. റായ്പൂർ സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ മറൈൻ ഡ്രൈവിലുള്ളത്. ഇവിടെ നിന്ന് രാവിലെ നമുക്ക് ടീ ഷർട്ട് കിട്ടി, ഛത്തീസ്ഗഡ് ടൂറിസം ബോർഡിന്റെ അല്ലേ, ഛത്തീസ്ഗഡ് ടൂറിസം ബോർഡ്. അപ്പൊ കറക്റ്റ് രണ്ട് ടീ ഷർട്ട് ആയിരുന്നു. അപ്പോ രാവിലെത്തി നമ്മളെ പോലെ തന്നെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മളെ പോലെ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ എന്തൊക്കെ ചെറിയ പരിപാടികളുണ്ട്, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സൈക്കിൾ റാലി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി, അപ്പോൾ വേൾഡ് ടൂറിസം ഡേ അനുബന്ധിച്ചിട്ടുള്ളൊരു റാലിയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും, പിന്നെ മാത്രമല്ല നമ്മളെല്ലാവരും ഭയങ്കര സ്വീകരണം കേട്ടോ. രക്ഷയില്ല, ഇവിടെ ഒരു ഫുള്ള് സെറ്റാണ്. ഇവിടെ ഒരു വൻ പരിപാടിയാണ് സംഭവം. സ്റ്റേജൊക്കെ കിട്ടി, കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ടി എൻ സാബ് നമുക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റാക്കി തന്ന ആളാണ്. ഓക്കെ, ഞങ്ങൾ ഛത്തീസ്ഗഡ് ടൂറിസം ബോർഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഞാൻ. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പം, അതായത് ഛത്തീസ്ഗഡിലെത്തി ചിത്രകൂട് റിസോർട്ടിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. ഇതുവരെ ഞങ്ങൾക്ക് സ്റ്റേ ആൻഡ് ഫുഡിനെ കഷ്ടപ്പെട്ടില്ല. സോ വെരി ഗ്രേറ്റ്, വി ആർ വെരി താങ്ക്ഫുൾ ടു ഛത്തീസ്ഗഡ് ടൂറിസം ബോർഡ്, എസ്പെഷ്യലി ദിസ് ഗായ് ആൻഡ് കൃഷ്ണ സാർ ദേർ ഇൻ ചിത്രകൂട് റിസോർട്ട്. സോ താങ്ക് യു സോ മച്ച് സാർ, ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ് ഡേ ഹിയർ, വെരി നൈസ് ഫുഡ്, വെരി നൈസ് പീപ്പിൾ. ഓക്കെ, ഭയങ്കര സന്തോഷമാണ്, കാരണം നമ്മൾ ഒരിക്കപ്പോഴും കാണാത്ത ആൾക്കാർ നമ്മൾ അത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്പെഷ്യൽ താങ്ക്സ് ടു ഛത്തീസ്ഗഡ്. ഇവിടെ സൈക്കിള് മാത്രമല്ല റൈഡേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. നല്ല സെറ്റപ്പിലാണ് പരിപാടികൾ. എല്ലാ ആൾക്കാരും കുറേ റൈഡേഴ്സ് ഉണ്ട്, ബൈക്ക് റൈഡേഴ്സ് ഉണ്ട്. പോലീസ് ഓഫീസർമാരുണ്ട്. ഛത്തീസ്ഗഡ് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റാണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ദിസ് ഇസ് ഡയറക്ടർ ടു ഛത്തീസ്ഗഡ് ടൂറിസം ബോർഡ്. യശ്വന്ത് കുമാർ ഐ എ എസ് നമ്മളുള്ള ആളാണ്. ദെർ ഈസ് നോ വേർഡ്സ് ടു സേ ദാറ്റ് ഛത്തീസ്ഗഡ് ടൂറിസം ബോർഡ് ഇസ് ഡൂയിങ് ആൻ അമേസിംഗ് ജോബ്, എസ്പെഷ്യലി ഇൻ ബസ്രേ ഹാർസ്. ചലോ ഭായ് ഗാഡിയോ പേ റേഡിയോ ജോ പേഡിയോ പ്ലീസ് ഗിയർ അപ്പ് കം ഓൺ ഓൾ ഓഫ് യു, യുവർ സ്റ്റാഫ്സ് ആർ വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഇല്ലാത്ത ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ദിവസമാണ്. ഛത്തീസ്ഗഡ് ടൂറിസം ബോർഡിന്റെ എം ഡി ആണ് ഇപ്പൊ നമ്മളെ കണ്ടത്, യശ്വന്ത് കുമാർ ഐ എസ്. അപ്പം ശരിക്കും അവരെ സപ്പോർട്ട് ഭയങ്കരമാണ്, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ വീഡിയോയിലൊക്കെ. ഓക്കെ, ഞങ്ങൾ എന്തായാലും ഇപ്പൊ ഈ റൈഡ് ഒരു സൈക്കിൾ റാലി ഉണ്ട്, അതിന് പോവാണ്. ഫുൾ ഓഫ് സർപ്രൈസസ് എന്നുള്ളത് കറക്റ്റ് വേർഡാണ് അല്ലേ. ഫുൾ ഓഫ് സർപ്രൈസസ് ആണ് ഇവരെ സ്ലോഗന്. അപ്പൊ അത് അവർക്ക് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ലോഗനാണ്.
ലീഡർ ബോർഡിലെ നമ്പർ വൺ കേട്ടോ നന്ദു നന്ദുഭായ്. അങ്ങനെ ഞങ്ങള് ഞങ്ങളെ ഫോറസ്റ്റിന്റെ റെസ്റ്റ് ഹൗസിൽ എത്തിച്ചാന്നാണ്. സൂപ്പറാണ്. യോഗ എല്ലാം ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. ഇപ്പോ ഏതാണ് നോർമൽ സൈക്കിളിന്റെ ട്രെയിനിങ് കത്താനാ? സാധാ സൈക്കിളിന്റെ റേസിന് കേറില്ല, കോമ്പറ്റീഷൻ ഉണ്ട്. അതിന്റെ അതിന്റെ ഇതിൽ ട്രയൽസിലാണ്. ഛത്തീസ്ഗഡ് ടൂറിസം ബോർഡിന്റെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഹോട്ടലിലാണ്. ഇന്നത്തെ ഹോട്ടലിലാണ് സിംഗപ്പൂർ പോവാത്ര സൈക്കിളായിട്ട്. ഇതാണ് ഷാംബായ്. ഹായ്, ഇത് ഷാംബായ്, ഇവിടുത്തെ നമ്പർ വൺ ട്രേഡറാണ്. ഇതുണ്ടല്ലേ ഛത്തീസ്ഗഡിലെ നമ്പർ വൺ ട്രേഡ്. ഒക്കെ അടിപൊളി സെറ്റപ്പ് ടീമുകളാണ് ഈ ഗ്രൂപ്പ്. റായ്പൂർ റൈഡേഴ്സ്. ഓൾ ദ ബെസ്റ്റ്. थैंक यू. तो आप जो भी जर्नी कर रहे हो, अगर कुछ भी हेल्प चाहिए, कहीं भी कोई प्रॉब्लम होगा, मैं टेक्नीशियन हूँ. कोई कहीं भी जंगल में या पहाड़ी इलाके में बहुत दिक्कत होता है, तो आप उस समय मुझे कांटेक्ट कर सकते हो. अदरवाइज और कोई भी हेल्प तो मुझे कांटेक्ट कर सकते हो. थैंक यू, ऑल द बेस्ट. പരിപാടി കഴിഞ്ഞ് വൺ സെറ്റപ്പാണ് ഇത്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇനി നമ്മളെ മറ്റേ നമ്മളെ റൂമിൽ തന്നെ പോവാണ്. 8:30 സമയം. ഇത് നമ്മുടെ ഭാവേഷ് ഭായ്, ഈ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിന്റെ മാനേജ്മെന്റിലത്തെ ആളാണ് കേട്ടോ. നല്ല ഹെൽപ്ഫുൾ ആണ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. താങ്ക് യു ഭാവേഷ് ഭായ്. അപ്പോൾ അത് ധനഞ്ജയ്, ധനഞ്ജയാണ് നമ്മുടെ ടി എൻ സാവിൻ്റെ മോനാണ്. ഓക്കെ, ഇറ്റ് ഇസ് ആൻ ഹീ ജസ്റ്റ് കെയിം ടു പിക്കസ്. അപ്പോൾ നമ്മൾ ആ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഡിന്നർ പ്രോഗ്രാം ഉണ്ട്, അങ്ങോട്ടേക്കുള്ള യാത്രയിൽ. എന്തായാലും ഇവരെല്ലാം നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു. ഇതാണ് ടി എൻ സിംഗ്. പുള്ളി ഒരു ചെറിയ മീനല്ല, ഒരു വലിയ മീനാണ്. ഇവൻസ് ഫെസ്റ്റിവൽ വി ഐ പി ലോഞ്ചിനാണ് ആഗിരി ബാക്ക്ഗ്രൗണ്ടിൽ.
फैजल जी और उनके छोटे भाई, हम उन्हें मंच पर आमंत्रित करें। उसके पहले मैं पूरे सम्मान के साथ माननीय मंत्री महोदय को, माननीय अध्यक्ष महोदय, माननीय उपाध्यक्ष महोदय और प्रबंध संचालक महोदय को मंच पर आमंत्रित करती हूं। कृपया मंच पर आएं और स्मृति चिन्ह हम भेंट करना चाहते हैं आपके कर कमलों से इन बाइक राइडर्स को। तो इन्होंने निवेदन किया कि इनके रहने खाने की व्यवस्था हो और छत्तीसगढ़ टूरिज्म बोर्ड के इकाई प्रभारी ने और ऑपरेशन प्रभारी ने जिस तरीके से सहयोग दिया, इनका पूरा इंतजाम किया, उसे ये अभिभूत है और ये सराहना भी करते हैं छत्तीसगढ़ टूरिज्म बोर्ड की। जोरदार तालियां और शुभकामनाएं आप दोनों भाइयों के लिए। और इसके साथ ही छत्तीसगढ़ गाइडिंग क्लब के सदस्य श्री वरुण जी को, सीआरसी ग्रुप के सदस्य, सारे समूह की ओर से मैं आपको आमंत्रित करती हूँ, या समूह के और भी सदस्य हैं तो मंच पर आ जाए। स्मृति चिन्ह हम आपको भेंट करने के आकांक्षी हैं वरुण जी और उनके साथी। ഒന്നും മനസ്സിലാവണില്ല. ഛത്തീസ്ഗഡ് ടൂറിസം മന്ത്രിയാണ് നമുക്ക് ഇത് തന്നിട്ടുള്ളത്. എന്തായാലും ഛത്തീസ്ഗഡിന്റേത് ഛത്തീസ്ഗഡ് ഫുൾ ഓഫ് സർപ്രൈസസ് ഛത്തീസ്ഗഡ് ടൂറിസം ബോർഡ് എന്നാണ്. അതേമാതിരി ഫുൾ ഓഫ് സർപ്രൈസ് തന്നെയാണ്. എവിടുന്ന വന്ന്, കേരളത്തിൽ നിന്ന് വന്ന രണ്ടാൾക്കാർ. ഇത് ടി എൻ സിംഗ് സാബ്, ഛത്തീസ്ഗഡ് ടൂറിസം ബോർഡിലെ ഒരു ഉയർന്ന ഓഫീസറാണ്. പുള്ളിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. വളരെ പൊളൈറ്റ് ആയിട്ട് വളരെ ഹമ്പിളായിട്ട് നമ്മളോട് പെരുമാറുന്നത് സാർ. താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു സോ മച്ച്. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മറക്കാനാവാത്ത അനുഭവമാണ്. അതാണ് ഇല്ല, കേരളത്തിൽ നിന്ന് വന്നിട്ട് രണ്ടാൾക്കാർ, അതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. എന്നാലും മൂപ്പർ നമ്മോട് കാണിച്ച ഒരു സംഭവം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു പറഞ്ഞറിയിക്കും. നിഗം സാബ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഇവിടുത്തെ ആളല്ലേ ഛത്തീസ്ഗഡ് മാൻ. ഇത് നമ്മളെ മലയാളിയാണ്, കോട്ടയം മിസ്റ്റർ ജോസഫ്. ആ മിസ്റ്റർ ജോസഫ് സാറ്, എഡിറ്ററാണ്, ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്ററാണ്. അപ്പം ഇന്ന് ഈ ഇവൻറ്റിൽ ഇവരെല്ലാം കൂടിയിട്ടുണ്ട്. നമുക്കൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. പിന്നെ എവിടെ ചെന്നാലും മലയാളി ഉയർന്ന സ്ഥലത്ത് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ജോസഫ് സാറിനെ കണ്ടുപിടിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ. എന്തായാലും നല്ലൊരു ഇവൻ്റ് ആയിരുന്നു. ഓക്കെ, ഞങ്ങൾ നാളെ രാവിലെ ഇവിടുന്ന് വിടും. അപ്പോൾ താങ്ക് യു സാർ, നെക്സ്റ്റ് മീറ്റ് യു. നല്ല വിശപ്പുണ്ട്. എന്നിട്ട് ബാക്കി കുറേ നേരം പ്രസംഗവും പരിപാടിയിട്ട് നിന്നിരുന്നു. ആ കുറേ നേരം വരെ പ്രസംഗങ്ങളും സ്പീച്ചും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്തായാലും ഫുഡ് ആയിക്കട്ടെ. അപ്പോൾ നമ്മൾ ഡിന്നറിലാണ്, കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഫുള്ളൊന്നും എടുത്തിട്ടില്ല, സ്ഥലമില്ല പ്ലേറ്റിൽ, പ്ലേറ്റ് സ്ഥലമില്ല. ഛത്തീസ്ഗഡിൽ ആരും ഞാൻ എന്താ സംഭവം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത ഓരോ സംഭവങ്ങളാണ് നടക്കുന്നത്. അമ്മ എന്തായാലും ഇന്നത്തെ ഇവൻ്റൊക്കെ തീർന്ന് നമ്മൾ റൂമിലേക്ക് പോവാണ്. ഇനി പുതിയ വീഡിയോയിലേക്ക് വീഡിയോയിൽ കാണും വരേക്കും ഗുഡ് ബൈ. നാളെ ഇവിടുന്ന് യാത്ര തിരിക്കും. നാളെ രാവിലെ റായ്പൂരിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പുതിയ ലക്ഷ്യസ്ഥാനത്തേക്ക് ഗുഡ് ബൈ.